ഹായ് വെൽക്കം. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഗെയിം അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ ആണ്. ഇത് യൂറോ ട്രക്കിൻ്റെ കമ്പനി തന്നെ ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്. 2016 യൂറോ ട്രക്ക് സിമുലേറ്റർ 2012 ഡെവലപ്പ് ചെയ്തത്. സെയിം ഇഞ്ചിനിൽ ആണ് ഈ ഗെയിം ഉണ്ടാക്കിയത്. അതുകൊണ്ട് വളരെ സിമിലർ ആയിട്ടൊരു ഗെയിം തന്നെയാണ് അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ. നിങ്ങളിപ്പം കാണുന്ന സ്ക്രീൻ എന്ന് വെച്ചാൽ ഡ്രൈവർ പ്രൊഫൈലാണ്. അതിൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ ചെയ്ത ശേഷമുള്ള സ്ക്രീനാണിത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹോം സ്ക്രീന്. ഇത് സെയിം യൂറോ ട്രക്ക് പോലെ തന്നെയാണ്. ഇതിൽ 3-4 വിജറ്റ്സ് ഉണ്ട്. സെയിം യൂറോ ട്രക്കിലുള്ള അതേ ടൈപ്പ് വിജറ്റ്സ് ആണ്. ഇതിൽ ഈ കാണുന്ന ഒന്ന് ഡ്രൈവർ പ്രൊഫൈലാണ്. അതിൻ്റെ പ്രോഗ്രസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, ട്രക്ക് ഡീലേഴ്സ് ഉണ്ട്, നമ്മൾ മേടിച്ച ട്രെയിലേഴ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് FTC എന്ന് പറഞ്ഞൊരു വിജറ്റാണ്. അതിൽ നമുക്ക് ട്രക്ക് മാനേജർ ഉണ്ട്, ട്രെയിലർ മാനേജർ, അതൊക്കെ മാനേജ്മെൻ്റ് ആണ്. റിക്രൂട്ട്മെൻറ്റും ബാങ്കും അതൊക്കെ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ്. പിന്നെ ഉള്ളൊരു വിജറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് മാർക്കറ്റ് വേൾഡ് മാപ്പ്. ജോബ് മാർക്കറ്റിലാണ് നമ്മൾ ജോബ് സെലക്ട് ചെയ്ത് ഒരു ഡെലിവറി എടുക്കുന്നതും അത് കംപ്ലീറ്റ് ചെയ്യുന്നതും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമിൻ്റെ പ്രോഗ്രസ് സേവ് ചെയ്യാനും ലോഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. അതാണിത്. ഇനി നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഇപ്പം പുതിയൊരു ജോബ് സെലക്ട് ചെയ്യാം. സെൽ ഗുഡ്സിൻ്റെ ഫേർണിച്ചർ ഡെലിവറിയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. $5,000 മുകളിലുള്ളൊരു ഡെലിവറിയാണ്. അത് സെലക്ട് ചെയ്ത് ഗെയിം ഇപ്പോൾ ലോഡായിട്ടുണ്ട്. ഈ കാണുന്നത് അതിൻ്റെ ഡാഷ്ബോർഡാണ്. വളരെ സൂപ്പർ ഗ്രാഫിക്സാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ഡീറ്റെയിൽഡ് ഇൻറ്റീരിയറാണ്. യൂറോ ട്രക്കിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഗ്രാഫിക്സ് ഉള്ളത്. ഹൈലി ഡീറ്റെയിൽഡ് ആണ്. എല്ലാ മീറ്റേഴ്സും അതിൽ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലുള്ളൊരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് ആണ്. പാർക്കിംഗ് ലൈറ്റ്സ്, ലോ ബീം, ഹൈ ബീം, ബീക്കൺ ലൈറ്റ്സ് ഒക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ലൈറ്റ്, റൂഫ് ഓക്സിലറി ഇലുമിനേഷൻ ഉണ്ട്, ഡാഷ്ബോർഡിൻ്റെ ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഏതൊക്കെ ആംഗിൾ വേണം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ്, എല്ലാ ഓപ്ഷൻസും, ഒരു വണ്ടി കാണുന്ന എല്ലാ ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആണ്. ഇനി നമുക്ക് ഈ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാനിത് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കാർഗോയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ഫേർണിച്ചർ, ഡെസ്റ്റിനേഷൻ, എക്സ്പെക്റ്റഡ് ടൈം, പിന്നെ ഉള്ളത് വണ്ടിയുടെ കണ്ടീഷൻ, ഇപ്പോഴത്തെ കണ്ടീഷൻ, ഡാമേജ് ഉണ്ടോ ഇല്ലേ ഒക്കെ. ഇപ്പോൾ 0% ആണ്. നമുക്ക് സർവീസ് അസിസ്റ്റൻസ് ഒക്കെ കോൾ ചെയ്യാം അവിടുന്ന്. പിന്നെ ഉള്ളത് മെസ്സേജ് ആണ്. നമുക്ക് എന്തെങ്കിലും ഇൻകമ്മിങ് മെസ്സേജ് ഉണ്ടെങ്കിൽ ഈ ബോക്സിൽ വന്ന് സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള വ്യൂ ആണ് സെലക്ട് ചെയ്തത്. നമുക്ക് ഞാൻ വണ്ടി എടുക്കാം. അപ്പം അറ്റൻഷൻ ടു ഡീറ്റെയിൽ യൂറോ ട്രക്ക് പോലെ തന്നെ വളരെ അടിപൊളിയായിട്ടാണ് ഈ ഗെയിം ചെയ്തിരിക്കുന്നത്. ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും ഈ ഗെയിമിന് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. യൂറോ ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോം തന്നെ ചെയ്തുകൊണ്ട് സിമുലേഷൻ അതേപോലെ തന്നെയാണ്, സെയിം ക്വാളിറ്റിയാണ്, ഒരു വ്യത്യാസമില്ല. ഓൺലി തിങ് എന്താ വെച്ചാൽ ഇത് അമേരിക്കൻ റോഡ്സിലാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് യൂറോ ട്രക്ക് അധികം യൂറോപ്പ് ബേസ്ഡ് ആണ്. അത് ഫ്രാൻസ്, അങ്ങനെയുള്ള ജർമ്മനി, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ. ഇത് കംപ്ലീറ്റ് അമേരിക്കയുടെ കുറേ സ്ഥലങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടിരിക്കുന്നത്. ഈ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒഫൻസ് ഒന്നും ഉണ്ടാവാം. അതായത് ട്രാഫിക് ലൈറ്റ് വയലേഷൻസ് ഉണ്ടാവരുത്, പിന്നെ ആക്സിഡൻസ് ഉണ്ടാവരുത്. ഉണ്ടായാൽ തന്നെ നമ്മൾ എമൗണ്ട് ഒന്ന് ഇത് കട്ട് ചെയ്യും. ഡെലിവറീൻ്റെ ഒരു ഗുഡ് പാർട്ട് അതിലോട്ട് പോകും. സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഡെലിവറി നടത്താൻ.
ലൈറ്റ് ഗ്രീൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഓക്കെ, നമുക്ക് സിഗ്നൽ കിട്ടി, വണ്ടി ഹൈവേയിലോട്ട് എടുക്കാം. ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടാകേണ്ട ചാൻസസ് ഉണ്ട്. ഓക്കെ, ലൈറ്റ്സ് ഓണാണ്. നമ്മളിപ്പം ഒരു ഫ്രീ വേയിലോട്ട് കയറി. വളരെ ലോങ് റൂട്ടാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ബാക്കിയുള്ള ഒരു ചെറിയൊരു ക്രാഷ് നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യും. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.